Good afternoon to all. Again, welcome back to the maths class. Now continue our chapter solids. Next, we studied about the volume of square pyramid. Total surface area and nammal ippa padichile volume. What is mean by volume? Volume of any solid. Ether solid in the volume nu parna endha uddeshikkunnathu? Adinte ullilulla alavu alle. ഇപ്പൊ പാത്രങ്ങളുടെ വോളിയം എന്ന് പറഞ്ഞ പാത്രം നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഇട്ടേക്കുമ്പോ വോളിയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള സ്പേസ് എത്ര മാത്രം ഉണ്ട്. അതേപോലെ തന്നെ വോളിയം തന്നെയാണ് ഇവിടെ സ്ക്വയർ പിരമിഡിന്റെ വോളിയാണ് പഠിക്കുന്നത്. പ്രിസപ്തിന്റെ വോളിയം ഓൾറെഡി പഠിച്ചിട്ടുണ്ട് 9th-ലും 8th-ലും. എന്താണ് അവിടെ പഠിച്ചിരിക്കുന്ന ഫോർമുല? വാട്ട് ഈസ് ദ വോളിയം ഓഫ് എനി പ്രിസം? ഏത് പ്രിസം ആണെങ്കിലും, റെക്ടാംഗുലർ പ്രിസം, സ്ക്വയർ പ്രിസം, സിലിണ്ടർ, അങ്ങനെ ഏത് പ്രിസം ആണെങ്കിലും വോളിയം കാണാനായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഫോർമുല എന്താ? ഏതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് അല്ലെ. ബേസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ഒരു സ്ക്വയർ പ്രിസം ആണെന്ന് വിചാരിക്കാം. ബേസ് സ്ക്വയറിന്റെ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ബേസിന്റെ ഏരിയ സ്ക്വയറിന്റെ ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? വോളിയം കിട്ടും. വോളിയം ഓഫ് സോളിഡ്സ് അല്ലെ, പ്രിസം. ഇതേപോലെ തന്നെ നമുക്ക് സ്ക്വയർ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ പ്രിസവും സ്ക്വയർ പിരമിഡും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. വീഡിയോ ഷെയർ ചെയ്യാം. നോക്ക എന്താണ് അവിടെ പിക്ചറിൽ കാണുന്നത്. രണ്ട് സോളിഡ്സ് അവിടെ ഉണ്ട്. രണ്ട് സോളിഡ്സ്. ഏതൊക്കെ സോളിഡ്സാ? ഒന്ന് പിരമിഡാണ് അല്ലെ. അടിയില് കൂർത്ത ഭാഗം തലതിരിച്ചു വെച്ചു എന്ന് മാത്രം. മുകളിലേക്ക് വെക്കുന്നതിന് പകരം തലതിരിച്ചു വെച്ചു. പാത്രാണ് മുകൾ ഭാഗം. അതാ സ്ക്വയറിന്റെ ഷേപ്പ്. അപ്പൊ അതെന്ത് പിരമിഡാ? സ്ക്വയർ പിരമിഡാണ് ആദ്യം കാണുന്നത്. തൊട്ടപ്പുറത്തതാ സ്ക്വയർ പ്രിസം. മുകൾ ഭാഗം സ്ക്വയറിന്റെ ഷേപ്പ്, അടിഭാഗം സ്ക്വയറിന്റെ ഷേപ്പാ. ബേസ് രണ്ടും സെയിം ആവുമ്പോഴാണ് അതിനെന്ത് പറയാ? പ്രിസം എന്ന് പറയാ അല്ലെ. സ്ക്വയർ പ്രിസം. ഈ സ്ക്വയർ പിരമിഡിന്റെയും സ്ക്വയർ പ്രിസത്തിന്റെയും പ്രത്യേകത എന്താ? കാണുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? രണ്ടെണ്ണത്തിന്റെ ഹൈറ്റ് ഈക്വലാ. ഒരേ ഹൈറ്റിലുള്ളതാണ് രണ്ടെണ്ണം തന്നേക്കണ്. അതുപോലെ തന്നെ ബേസ് ഏരിയ, ബേസിന്റെ വലിപ്പം നോക്ക. അതായത് സ്ക്വയറിന്റെ വലിപ്പം രണ്ട് ബേസും സെയിമാ. അതായത് ബേസ് ഏരിയകൾ സെയിമാ, ബേസ് എഡ്ജിന്റെ ലെങ്ത് സെയിമാ. ഇങ്ങനെ ഒരേ ഹൈറ്റും ഒരേ ബേസ് ഏരിയ ഉള്ള ഒരു സ്ക്വയർ പ്രിസം എടുക്കുക, ഒരു സ്ക്വയർ പിരമിഡ് എടുക്കുക. ഉൾഭാഗം പൊള്ളയാണ്, എന്നാലേ നമുക്ക് വസ്തുക്കളെ നിറയ്ക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ വോളിയം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സ്ക്വയർ പിരമിഡ് ഉണ്ടല്ലോ, നമ്മൾ സ്ക്വയർ പിരമിഡിന്റെ വോളിയം കാണാനാ അപ്പൊ പഠിക്കാൻ പോണത്. സ്ക്വയർ പ്രിസം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു തന്നെയാണ് അല്ലെ. അപ്പൊ ഈ സ്ക്വയർ പിരമിഡിലെ മണലോ എന്തെങ്കിലും വസ്തുക്കൾ നിറയ്ക്കുക, മണല് അല്ലെങ്കിൽ നെല്ല് എന്തെങ്കിലും വസ്തുക്കൾ നിറച്ചിട്ട് ഈ സ്ക്വയർ പ്രിസത്തിലേക്ക് ഇടുക. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പ്രിസം നിറയില്ല, വീണ്ടും നിറച്ചിട്ട് വീണ്ടും പ്രിസത്തിലേക്ക് മണലിടുക, അപ്പോഴും നിറയില്ല. മൂന്നാമത്തെ പ്രാവശ്യം ഇടുക, അപ്പോഴാണ് ഈ സ്ക്വയർ പ്രിസം നിറയുള്ളൂ. അതായത് ഒരേ ഹൈറ്റും ഒരേ ബേസ് ഏരിയയുള്ള ഒരു സ്ക്വയർ പ്രിസവും ഒരു സ്ക്വയർ പിരമിഡും എടുത്തിട്ട് സ്ക്വയർ പിരമിഡിലെ മണല് നിറച്ചിട്ട് സ്ക്വയർ പ്രിസത്തിലേക്ക് മൂന്ന് പ്രാവശ്യം ഇട്ടാലാണ് പ്രിസം നിറയുള്ളൂ. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലായത്? രണ്ടെണ്ണത്തിന്റെയും വോളിയം, സ്ക്വയർ പിരമിഡിന്റെ വോളിയത്തിന്റെ മൂന്നിരട്ടിയാണ് സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം. സ്ക്വയർ പ്രിസത്തിനാണ് വോളിയം കൂടുതൽ അല്ലെ. അത് കണ്ടാൽ തന്നെ അറിയാം, ഒരു ഭാഗം കൂർത്തതാ പിരമിഡ്, അപ്പൊ വോളിയം കുറവായിരിക്കും. അപ്പൊ സ്ക്വയർ പ്രിസത്തിന്റെ വോളിയത്തിന്റെ 3 times ആണ് സ്ക്വയർ, സ്ക്വയർ പിരമിഡിന്റെ വോളിയത്തിന്റെ 3 times ആണ് സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം. നമുക്കിവിടെ നേരെ തിരിച്ചാണ് കാണേണ്ടത്, പിരമിഡിന്റെ വോളിയാണ് കാണേണ്ടത്. അപ്പൊ പിരമിഡിന്റെ വോളിയം പ്രിസത്തിന്റെ വോളിയവുമായിട്ട് കമ്പയർ ചെയ്യുക. That means സ്ക്വയർ പ്രിസത്തിന്റെ വോളിയത്തിന്റെ മൂന്നിലൊന്നാണ് പിരമിഡിന്റെ വോളിയം. സ്ക്വയർ പ്രിസത്തിന്റെ വോളിയത്തിന്റെ മൂന്നിലൊന്നാണ് പിരമിഡിന്റെ വോളിയം. അതായത് ഇവിടെ നോക്കാം, പ്രിസത്തിന്റെ വോളിയം കാണാനുള്ള ഫോർമുല എന്താ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. ഏത് പ്രിസം ആണെങ്കിലും അതിന്റെ വോളിയം കാണണമെങ്കിൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ പ്രിസത്തിന്റെ വോളിയത്തിന്റെ 1/3 ആണ് പിരമിഡിന്റെ വോളിയം. അപ്പോ വോളിയം ഓഫ് പിരമിഡ്,
സ്ക്വയർ പിരമിഡ്, സ്ക്വയർ പിരമിഡിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇതിന്റെ 1/3 ഇട്ടാ മതി. 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയം ഓഫ് പ്രിസം, അതിന്റെ 1/3 ആണ്, മൂന്നിലൊന്നാണ് പിരമിഡിന്റെ വോളിയം. അപ്പൊ 1/3 ഇൻറ്റു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതായത് ദ 1/3 ഓഫ് പ്രൊഡക്ട് ഓഫ് ദ ബേസ് ഏരിയ ആൻഡ് ഹൈറ്റിന്റെ 1/3 ആണ് ഏതിന്റെ വോളിയം, പിരമിഡിന്റെ വോളിയം. ഇത് നമുക്കൊന്ന് ഫോർമുല ഡിറൈവ് ചെയ്യാം. ഈക്വൽ ടു 1/3 ബേസ് ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡിന്റെ ബേസ്, ബേസ് എഡ്ജിനെ നമ്മൾ ഏത് ലെറ്ററാണ് ഡിനോട്ട് ചെയ്ത്? ബി ആണ് ഡിനോട്ട് ചെയ്ത്. അപ്പൊ അതിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബി സ്ക്വയർ. ബേസ് ഏരിയ ഓഫ് സ്ക്വയർ ബി സ്ക്വയർ. ഏരിയ ഓഫ് എനി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സ്ക്വയർ ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഫോർമുല സൈഡ് ഇൻറ്റു സൈഡ്. സൈഡിനെ എ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എ സ്ക്വയർ എന്ന് ഡിനോട്ട് ചെയ്യും. എഴുതും ഏരിയ. ഇവിടെ നമ്മള് സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജിനെ ബി എന്നാണ് ഡിനോട്ട് ചെയ്തേക്കണേ. അപ്പൊ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ബി, ബി സ്ക്വയർ. അപ്പൊ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് ഏത് ലെറ്റർ ഡിനോട്ട് ചെയ്യാം? എച്ച്. 1/3 ഇൻറ്റു ബി സ്ക്വയർ ഇൻറ്റു h. This is the volume of square pyramid. Remember this formula, volume of square pyramid. Square pyramid in the volume nu parna 1/3 b square h. B is the length of base edge, h is the height of square pyramid. Square pyramid in the height. Appo volume kaanengi edu rendu measurements aanu ariyendathu. Square pyramid inde edha measurements ariyende? Base edge inde lengthum height inde length heightum ariyan vendi substitution substitute cheyda വോളിയം കണ്ടുപിടിക്കുക. അപ്പൊ വോളിയം ഓഫ് സ്ക്വയർ പ്രിസം, വാട്ട് ഇസ് ദ ഫോർമുല? 1/3 ബി സ്ക്വയർ എച്ച്. അതിലെ ഈ 1/3 കളയുകയാണെങ്കിൽ ബി സ്ക്വയർ എച്ച് മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് വോളിയം ഓഫ് സ്ക്വയർ പ്രിസം, സ്ക്വയർ പ്രിസത്തിന്റെ വോളിയം ബി സ്ക്വയർ എച്ച്. അതിന്റെ 1/3 എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ പിരമിഡിന്റെ വോളിയായി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ രണ്ട് ഫോർമുല ഓർത്തിരിക്കാം. ഈ ബി സ്ക്വയർ എച്ച് നയൻത്തിന് പഠിച്ചിട്ടുള്ളതാണ് വോളിയം ഓഫ് സ്ക്വയർ പ്രിസം, അതിന്റെ 1/3 എടുക്കുക. അപ്പൊ വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് ഈക്വൽ ടു എന്താണ്? 1/3 ബി സ്ക്വയർ എച്ച്. ഇതിന്റെ അപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം, ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കില് പേജ് 195 ഫോർത്ത് ക്വസ്റ്റ്യൻ, പേജ് 195 ലിസൺ ഹിയർ. 195 ഇതല്ല ക്വസ്റ്റ്യൻ. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 18 സെന്റിമീറ്റർ, വാട്ട് ഈസ് ദ വോളിയം? ലിസൺ ഹിയർ, ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 18 സെന്റിമീറ്റർ. ഒറ്റ സെന്റൻസേ ഉള്ളൂ. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 18 സെന്റിമീറ്റർ, വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഒരു സ്ക്വയർ പിരമിഡിന്റെ എല്ലാ എഡ്ജസും 18 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എത്രയാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓൾ എഡ്ജസ് ആർ 18 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ പിരമിഡ് മനസ്സിലുണ്ടായിരിക്കണം, പിരമിഡിന് എത്ര എഡ്ജുകൾ ഉണ്ട്? ഓൾ എഡ്ജസ് എന്ന് പറയുമ്പോ ഹൗ മെനി എഡ്ജസ്? 8 എഡ്ജസ്. ആ 8 എഡ്ജസില് ഏതൊക്കെ എഡ്ജാ വരുന്നത്? 4 ബേസ് എഡ്ജുകളും വരുന്നുണ്ട്, 4 ലാറ്ററൽ എഡ്ജുകളും വരുന്നുണ്ട്. ആ രണ്ട് എഡ്ജുകൾ, നാല് എട്ട് എഡ്ജുകളിലും ഈക്വൽ ആണ്, എല്ലാതും 18 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിന് എന്താ മനസ്സിലായത്? ബേസ് എഡ്ജും ലാറ്ററൽ എഡ്ജും ഈക്വൽ ആണ്. അങ്ങനെയുള്ള സ്ക്വയർ പിരമിഡിന്റെ പെക്യൂലിയാരിറ്റി എന്താ? ലാറ്ററൽ ഫേസ് എന്ത് ഷേപ്പ് ആയിരിക്കും? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടില്ലേ, ബേസ് എഡ്ജും ലാറ്ററൽ എഡ്ജും ഈക്വൽ ആയിട്ടുള്ളത് എന്തായിരിക്കും? അതിന്റെ ലാറ്ററൽ ഫേസ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. നമുക്കിപ്പോ ഫേസിന്റെ കാര്യം നോക്കണ്ട, വോളിയം നമുക്ക് കണ്ടുപിടിക്കണ്ടു. അപ്പൊ സ്ക്വയർ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം കാണാൻ ഫോർമുല, വോളിയം ഈക്വൽ ടു 1/3 ബി സ്ക്വയർ എച്ച്. അപ്പൊ ബി അറിയണം, എച്ച് അറിയണം. ക്വസ്റ്റ്യനില് ഓൾ എഡ്ജസ് ആർ 18 സെന്റിമീറ്റർ എന്നാ പറഞ്ഞിരിക്കുന്നത്, അതായത് ബേസ് എഡ്ജും ലാറ്ററൽ എഡ്ജും 18 സെന്റിമീറ്റർ ആണ്. ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു 18, എല്ലാ എഡ്ജുകളും 18 സെന്റിമീറ്റർ വീതാണ്. അപ്പൊ ബിയുടെ വാല്യൂ ഇയുടെ വാല്യൂ 18 ആണ്. നമുക്കിവിടെ വോളിയം കാണണമെങ്കിൽ എച്ച് വേണം. എച്ച് കണ്ടുപിടിക്കണമെങ്കിൽ ബിയും എയും ഇയുമാണ് നമുക്കറിയാം, അതിന്റെ എല്ലാം ആദ്യം കണ്ടുപിടിക്കുക. അപ്പൊ ബിയും ഇയും പറഞ്ഞാൽ എല്ല് കാണാനുള്ള ഫോർമുല, എൽ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് ബി ബൈ ടു ഓൾ സ്ക്വയർ.
മൈനസ് ബിയുടെ വാല്യൂ 18 തന്നെയാണ്. ബി ബൈ ടു ആണ് ഫോർമുലയില്. അപ്പൊ 18 ഹാഫ് 9 സ്ക്വയർ. 18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 324 മൈനസ് 9 സ്ക്വയർ 81. 324 ൽ നിന്ന് 81 സബ്ട്രാക്ട് ചെയ്യാം. 324 ൽ നിന്ന് 81 സബ്ട്രാക്ട് ചെയ്താൽ 243 ആണ് കിട്ടുക. അപ്പൊ എൽ സ്ക്വയർ ഈക്വൽ ടു 243. അതിന് എൽ ഈക്വൽ ടു റൂട്ട് 243. എല്ലിന്റെ സ്ക്വയർ കിട്ടുമ്പോൾ റൂട്ട് 243. 243 പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുപോലെ എവിടെ എഴുതിയിട്ടാണ്. നമുക്കിപ്പോ ഇവിടെ എച്ച് ആണ് ആവശ്യമുള്ളത്, വോളിയം ആണ് എച്ച് അല്ല ആവശ്യമുള്ളത്. അപ്പൊ എല്ലിന്റെ വാല്യൂ റൂട്ട് 243 ആണ്. ഇനി എച്ച് കണ്ടുപിടിക്കാം. എച്ച് കാണാനുള്ള ഫോർമുല, എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് ബി ബൈ ടു ഓൾ സ്ക്വയർ. വോളിയം കാണാൻ നമുക്ക് എച്ച് ആണ് ആവശ്യമുള്ളത്. അപ്പൊ എച്ച് കാണാനുള്ള ഫോർമുല എഴുതി, എൽ സ്ക്വയർ മൈനസ് ബി ബൈ ടു ഓൾ സ്ക്വയർ. ഇനി ഇവിടെ നേരിട്ട് എൽ സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് നോക്കണ്ട, ഇത് നോക്കണ്ട. അതാ എൽ സ്ക്വയർ ഈക്വൽ ടു 243. അപ്പൊ ഇവിടെ എൽ സ്ക്വയർ എന്നുള്ള അടുത്ത് 243 ആണ് എഴുതിയാൽ മതി. പിന്നെ സ്ക്വയർ ഇടേണ്ട ആവശ്യമില്ല. മൈനസ് ബി ബൈ ടു ഓൾ സ്ക്വയർ. ബി എത്രയാണ്? 18. 18 ബൈ ടു പറഞ്ഞ എത്രയാണ്? 9 സ്ക്വയർ എത്രയാണ്? 81. 243 മൈനസ് 81. 243 81 സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടാം? 162. 243 മൈനസ് 162. അപ്പൊ എച്ച് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 162. പിന്നെ നമുക്ക് എച്ച് ഈക്വൽ ടു റൂട്ട് 162. എച്ച് ഈക്വൽ ടു റൂട്ട് 162. ഇവിടെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. അപ്പൊ വേണമെങ്കിൽ റൂട്ട് 162 ആണ് കിട്ടിയത്, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ അതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. റൂട്ട് 162 എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസ് ചെയ്ത് എഴുതുമ്പോ 81 × 2. ഇവിടെ തന്നെ നോക്ക എഴുതാം. 81 ഡബിൾ അല്ലേ 162. 81 × 2 പറഞ്ഞ റൂട്ട് 162 ആണ്. 81 എന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. റൂട്ട് 81 സ്ക്വയർ റൂട്ട് എത്രയാണ്? 9 റൂട്ട് 2 എന്ന് എഴുതാം. അപ്പൊ 9 √2. എച്ചിന്റെ വാല്യൂ 9 √2. നീ ഇതുവരെ എഴുതിയാലും മതി. അതിന് സിംപ്ലിഫൈ ചെയ്ത റൂട്ട് 162 സിംപ്ലിഫൈ ചെയ്ത 9 √2 എന്ന് കിട്ടും. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യാം, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറിന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതി ഈസി ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിക്കാം. അപ്പൊ എച്ച് എത്ര? 9 √2. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയം കണ്ടുപിടിക്കേണ്ടത്, വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് 1/3. ഫോർമുല ശ്രദ്ധിക്കണം, 1/3 ബി സ്ക്വയർ. ബി എത്ര? 18 ആണ്. 18 സ്ക്വയർ ഇൻറ്റു എച്ച്. എച്ച് എത്ര കിട്ടിയത്? 9 √2. 9 √2 ഈക്വൽ ടു 1/3 ഇൻറ്റു 18 സ്ക്വയർ. 1/3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇൻറ്റു ആയതുകൊണ്ട് ഈ 9 3 ഹൗ മെനി ടൈംസ്? 3 ടൈംസ് അല്ലേ. 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത 3 എന്ന് കിട്ടും. ഇവിടെ 18 സ്ക്വയർ. 18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 324 ആണ്. ഇൻറ്റു 3. 9 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത അവിടെ 3 എന്ന് കിട്ടും. ഇൻറ്റു റൂട്ട് 2. അപ്പൊ ഡിനോമിനേറ്ററിൽ 3 പോയി, ഇത് ക്യാൻസൽ ചെയ്ത കാരണം. അപ്പൊ 324 × 3 റൂട്ട് 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും. സൈക്ലേറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കിട്ടും? 324 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 972 റൂട്ട് 2. 972 റൂട്ട് 2 എന്ന് കിട്ടും. ഈ റൂട്ട് 2 അപ്രോക്സിമേറ്റ് വാല്യൂ 1.41 ആണ്. അപ്പൊ 972 × 1.41 കാൽക്കുലേറ്റ് ചെയ്ത ആക്യുറേറ്റ് വാല്യൂ കിട്ടും. ഇതുവരെ എഴുതിച്ചാലും മതി. ഇവിടെ 3 √2 കിട്ടി എഴുതി, അതിന് സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ അത്രയും. സെന്റിമീറ്റർ ക്യൂബ് വോളിയം. വോളിയത്തിന്റെ യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ ക്യൂബ്. ഈ മെഷർമെന്റ് ഒക്കെ സെന്റിമീറ്ററിൽ തന്നേക്കണേ. അപ്പൊ വോളിയത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ്. മെഷർമെന്റ് ഒക്കെ മീറ്ററിലാണെങ്കിൽ വോളിയം മീറ്റർ ക്യൂബ്. ഏരിയ ആണെങ്കിലോ ഏതാ യൂണിറ്റ്? മെഷർമെന്റ് സെന്റിമീറ്റർ ആണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ സെന്റിമീറ്റർ സ്ക്വയർ. മെഷർമെന്റ് മീറ്ററിലാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ മീറ്റർ സ്ക്വയർ. രണ്ടും മനസ്സിലാക്കാം. വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് 1/3 ബി സ്ക്വയർ. ഓക്കെ, ഈ നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം ഇത് സിമ്പിൾ പ്രോബ്ലം ആയതുകൊണ്ട് പ്രോബ്ലം നിങ്ങൾ ടെക്സ്റ്റ് നോക്കി നെക്സ്റ്റ് നോക്കി നോക്കാം. എന്താണ് പേജ് 195 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി മീനിങ് മനസ്സിലാക്കി. ഇതിൽ മെഷർമെന്റ്സ് ഒന്നും തന്നിട്ടില്ല.
കമ്പയർ ചെയ്ത് പറയണം. രണ്ട് സ്ക്വയർ പിരമിഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ടു സ്ക്വയർ പിരമിഡ്സ് ഹാവ് ദ സെയിം വോളിയം. രണ്ട് സ്ക്വയർ പിരമിഡുകൾ ഉണ്ട് എന്ന് സെയിം വോളിയം ആയിട്ട്. അപ്പൊ രണ്ടെണ്ണത്തിന്റെയും വോളിയം ഉള്ളളവാണ്, ഉള്ളില് എത്ര മാത്രം കൊള്ളുന്നുള്ളതിന്റെ ഉള്ളളവ് മാത്രം ഈക്വൽ ഉള്ളൂ. അപ്പൊ അതിന്റെ ഹൈറ്റ് ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല, രണ്ടെണ്ണത്തിന്റെയും ബേസ് എഡ്ജ് ഈക്വൽ ആയിക്കൊള്ളണമെന്നില്ല, വോളിയം മാത്രം ഈക്വൽ ആയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എന്താ ഇവിടെ പറഞ്ഞേക്കണേ, ദ ബേസ് എഡ്ജ് ഓഫ് വൺ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് ദ അതർ. ഒരെണ്ണത്തിന്റെ ബേസ് എഡ്ജ് എന്നുള്ളത് മറ്റേന്റെ ഹാഫ് ആണ് എന്ന്. അപ്പൊ ഒരു ബേസ് എഡ്ജിന്റെ ലെങ്ത്, ഒരു സ്ക്വയർ പിരമിഡിന്റെ ബേസ് എഡ്ജ് 10 ആണെങ്കിൽ, 10 സെന്റിമീറ്റർ ആണെങ്കിൽ മറ്റേന്റെ ബേസ് എഡ്ജ് എത്ര, അതിന്റെ ഹാഫ് ആണ്, നേരെ പകുതി 5 ആയിരിക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എങ്ങനെയായിരിക്കുന്നു, ഹൗ മെനി ടൈംസ് ദ ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് പിരമിഡ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പിരമിഡിന്റെ ഹൈറ്റിന്റെ എത്ര മടങ്ങാണ് സെക്കൻഡ് പിരമിഡിന്റെ ഹൈറ്റ് എന്ന്. അപ്പോ ബേസ് എഡ്ജ് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതേപോലെ രണ്ട് പിരമിഡിന്റെ ഹൈറ്റ് കമ്പയർ ചെയ്ത് പറയാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ ഒറ്റ മെഷർമെന്റും തന്നിട്ടില്ല, വ്യക്തമായി വായിച്ച് മനസ്സിലാക്കുക. ടു സ്ക്വയർ പിരമിഡ്സ് ഹാവ് ദ സെയിം വോളിയം. രണ്ട് പിരമിഡിനും സെയിം വോളിയാണ് ഉള്ളത്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ദ ബേസ് എഡ്ജ് ഓഫ് വൺ ഈസ് ഹാഫ് ദാറ്റ് ഓഫ് ദ അതർ. അങ്ങനെയാണെങ്കിൽ ഹൈറ്റിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. നോക്കിയപ്പോ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് അല്ലെ, വോളിയംസ് ഈക്വൽ ആണെന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ഫസ്റ്റ് പിരമിഡിന്റെ വോളിയത്തെ നമ്മൾ V1 എന്ന് ഡിനോട്ട് ചെയ്യാം, സെക്കൻഡ് പിരമിഡിന്റെ വോളിയത്തെ V2 എന്ന് ഡിനോട്ട് ചെയ്യാം. വോളിയത്തില് വി ആണ് ഫസ്റ്റ് ലെറ്റർ. അപ്പൊ രണ്ട് പിരമിഡ് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് പിരമിഡിന്റെ വോളിയം V1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു, സെക്കൻഡ് പിരമിഡിന്റെ വോളിയം V2. പക്ഷെ ബട്ട് ദീസ് ആർ ഈക്വൽ, ദെർഫോർ V1 ഈക്വൽ ടു V2. V1 V2 ഈക്വൽ ആണ്. വോളിയം എന്നുള്ള ഫോർമുല എന്താ, 1/3 b² h ആണ് അല്ലേ. അപ്പൊ രണ്ട് പിരമിഡ് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് പിരമിഡിന്റെ ബേസ് എഡ്ജിനെ നമ്മൾ B1 എന്ന് ഡിനോട്ട് ചെയ്യാം, അതിന്റെ ഹൈറ്റിനെ H1 എന്ന് ഡിനോട്ട് ചെയ്യാം. സിമിലർലി സെക്കൻഡ് പിരമിഡിന്റെ ബേസ് എഡ്ജിനെ അപ്പൊ എന്ത് ഡിനോട്ട് ചെയ്യും, B2. അതിന്റെ ഹൈറ്റിനെ എന്ത് ഡിനോട്ട് ചെയ്യും, H2. രണ്ടും ഡിഫറെന്റ് ആ, ബേസും ഹൈറ്റും ഒക്കെ ഡിഫറെന്റ് ആയതുകൊണ്ടാണ് B1, B2, H1, H2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് പിരമിഡിന്റെ വോളിയം 1/3 b² h1, ബേസ് എഡ്ജ് B1 ആണ്, ഹൈറ്റ് H1 ആണ്, ഈക്വൽ ടു V2. സെക്കൻഡ് പിരമിഡിന്റെ വോളിയം എന്തായിരിക്കും, സിമിലർലി 1/3, ബേസ് എഡ്ജിനെ നമ്മൾ B2 എന്ന് ഡിനോട്ട് ചെയ്തു, B2² ഹൈറ്റ് എന്താ H2. ഇത് സെക്കൻഡ് പിരമിഡിന്റെ വോളിയം, ഇത് ഫസ്റ്റ് പിരമിഡിന്റെ വോളിയം. ഫോർമുല അപ്ലൈ ചെയ്ത് നമ്മൾ B1 H1 B2 H2 എന്ന് കൊടുത്തു. ഇനി നോക്കുക, ഈക്വൽ ടു ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഇൻഡ്യൂ എന്നുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് രണ്ട് ഭാഗത്തും ഒരേപോലെ ഉള്ളത് ക്യാൻസൽ ചെയ്യാം. 1/3 കോൺസ്റ്റന്റ് ഒരേപോലെ ക്യാൻസൽ ചെയ്യാം. ഇതൊന്നും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഇവിടെ B1 ആണ്, ഇവിടെ B2 ആണ്, രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് ആ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് സ്ക്വയർ പിരമിഡിന്റെ ബേസ് B1 ഉള്ളത് എന്താണെന്നാ പറഞ്ഞേക്കണേ, B1 എന്നുള്ളത് എന്താണ്, സെക്കൻഡിന്റെ ഹാഫ് ആണ്. അതായത് സെക്കൻഡ് പിരമിഡിന്റെ ബേസ് എഡ്ജിന്റെ ഹാഫ് ആണ്. സെക്കൻഡ് പിരമിഡിന്റെ ബേസ് എഡ്ജിന് നമ്മൾ എന്താ ഡിനോട്ട് ചെയ്ത്, B2, അതിന്റെ ഹാഫ് B2/2. അപ്പൊ B1 വാല്യൂ എന്നുള്ളത് B2/2 ആണ്. അതിനാണ് ആ സെന്റൻസ് പറഞ്ഞ് തന്നേക്കുന്നത്. ദ ബേസ് എഡ്ജ് ഓഫ് വൺ ഈസ്, ഒരെണ്ണത്തിന്റെ ബേസ് എഡ്ജ് എന്നുള്ളത് ഹാഫ് ഓഫ് ദി സെക്കൻഡ്, സെക്കൻഡ് പിരമിഡിന്റെ ഹാഫ് ആണ്. അപ്പൊ B1 വാല്യൂ B2 ഹാഫ് ആണ്. അത് ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, B1 എന്നുള്ളടത്ത് എന്ത് കൊടുക്കാം, B2 എന്ന് കൊടുക്കാം. അപ്പൊ B1² എന്നുള്ളടത്ത് എന്ത് കൊടുക്കാം, B2/2² B1 വാല്യൂ B2 ഹാഫിന് ഈക്വൽ ആണ്. H1 = ഇവിടെ എന്ത് വരും, B2² H2. B1 മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ B1 വരും B2/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കിയെല്ലാം അതുപോലെ എഴുതി. ഇനി നോക്കുക, B2/2² ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പൊ ന്യൂമറേറ്ററിന്റെ സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അപ്പൊ ന്യൂമറേറ്ററിന്റെ സ്ക്വയർ പറഞ്ഞ B2² ബൈ ഡിനോമിനേറ്റർ 2² ആണ്. 2² എന്ന് പറഞ്ഞ 4 ഇൻറ്റു H1 = ഇവിടെ എന്ത് വരും, B2² H2. ഈക്വൽറ്റിന്റെ രണ്ട് സൈഡിൽ നോക്കിയാൽ ന്യൂമറേറ്ററിൽ ഇതാ B2² വന്നു. അപ്പൊ രണ്ട് ഭാഗത്തും ഒരേ ടേം ആയതുകൊണ്ട് B2² ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം.
ബാക്കി ഇവിടെ എന്താ വരിക? എച്ച് വൺ ബൈ ഫോർ. ഇവിടെ എന്താ വന്ന? എച്ച് വൺ ബൈ ഫോർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ? എച്ച് ടു. എച്ച് വൺ ബൈ ഫോർ ഈക്വൽ ടു എച്ച് ടു. എന്താ ഇത് മീനിങ്? എച്ച് ടു എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് പിരമിഡ്. സെക്കൻഡ് പിരമിഡിന്റെ ഹൈറ്റ് എന്നുള്ളത് എന്താണ്? എച്ച് വൺ ബൈ ഫോർ. ഫസ്റ്റ് പിരമിഡിന്റെ ഹൈറ്റിന്റെ നാലിലൊന്നാണ്. അതായത് എച്ച് ടു ഈക്വൽ ടു എച്ച് വൺ ബൈ ഫോറിന് നമുക്ക് ഇങ്ങനെ എഴുതാം, വൺ ബൈ ഫോർ ഇൻറ്റു എച്ച് വൺ. അതായത് എച്ച് വണ്ണിന്റെ വൺ ബൈ ഫോർ ടൈംസ് ആണ് എച്ച് ടു. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണേ, വട്ട് ഈസ് ദ, അതായത് ഹൗ മെനി ടൈംസ് ദ ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് പിരമിഡ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് പിരമിഡിന്റെ ഹൈറ്റ് എന്നുള്ളത് ഫസ്റ്റ് പിരമിഡിന്റെ ഹൈറ്റിന്റെ ഹൈറ്റിന്റെ എത്ര ടൈംസ് ആണ്, എത്ര ടൈംസ്, എത്ര ടൈംസ് എന്ന് പറയുമ്പോൾ ഇൻറ്റു എന്നുള്ള ഫോമിൽ എഴുതുക, വൺ ബൈ ഫോർ ടൈംസ്. ഫോർ എച്ച് വൺ ആണെങ്കിൽ ഫോർ ടൈംസ്. ഇവിടെ ഡിനോമിനേറ്റർ അല്ലേ, ഫോർ കിടക്കണേ, അപ്പൊ വൺ ബൈ ഫോർ ടൈംസ്. ദ ഹൈറ്റ് ഓഫ് ദ സെക്കൻഡ് പിരമിഡ് ഈസ് വൺ ബൈ ഫോർ ടൈംസ് ഓഫ് ദ ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് പിരമിഡ്. ദാറ്റ് ഈസ് ദ ആൻസർ. എച്ച് ടു ഈക്വൽ ടു വൺ ബൈ ഫോർ എച്ച് വൺ. ഓക്കെ, ഇതിനാണ് ടു വോളിയം ഓഫ് ടു പിരമിഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് സിമിലർ ടൈപ്പ്, അത് കൂടി നോക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പേജ് 195 ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതേ സിമിലർ ടൈപ്പ് പ്രോബ്ലംസ് തന്നെയാണ്. രണ്ട് സ്ക്വയർ പിരമിഡിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ബേസ് വോളിയം ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ല. റീഡ് ദ ക്വസ്റ്റ്യൻ. ദ ബേസ് അഡ്ജസ്റ്റ് ഓഫ് two square pyramids are in the ratio 1:2. അപ്പൊ b1:b2. ഫസ്റ്റ് പിരമിഡിന്റെ ബേസ് എഡ്ജ് b1, സെക്കൻഡ് പിരമിഡിന്റെ ബേസ് എഡ്ജ് b2. അപ്പൊ b1 b2 റേഷ്യോ ആണ് 1:2 തന്നേക്കുന്നത്, ഒറിജിനൽ വാല്യൂ അല്ല. ആൻഡ് ദെയർ ഹൈറ്റ്സ്, അതിന്റെ ഹൈറ്റുകള്. അപ്പൊ h1:2 രണ്ടെണ്ണം ഹൈറ്റ് അല്ലേ. h1:2 = 1:3. ഇനി ദ വോളിയം ഓഫ് ദ ഫസ്റ്റ് ഈസ് 180. ഫസ്റ്റ് പിരമിഡിന്റെ വോളിയം 180 ക്യൂബിക് സെന്റിമീറ്റർ. ദെൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ സെക്കൻഡ്? അങ്ങനെയാണെങ്കിൽ സെക്കൻഡിന്റെ വോളിയം എത്രയാണ്? സെക്കൻഡ് പിരമിഡിന്റെ നോക്കി നോക്കാം. ഇവിടെ വോളിയാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് പിരമിഡ് ഉള്ളത് കൊണ്ട് ബേസ് എഡ്ജ് ഡിഫറെന്റ് ആണ്, ഹൈറ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ തന്നിട്ടുണ്ട് നോക്കാം, b1:b2 = 1:2 ബേസ് എഡ്ജിന്റെ റേഷ്യോ. അതുപോലെ h1:h2 ഹൈറ്റിന്റെ റേഷ്യോ 1:3. റേഷ്യോ ആണ് തന്നെ, റേഷ്യോ ഒറിജിനൽ വാല്യൂ എഴുതാൻ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്? നയൻത്തില് ഒരു പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ്? ടേക്കിംഗ് എനി വേരിയബിൾ ഫ്രം എ ടു സെഡ്, എ ടു സെഡ് വരെ ഏതെങ്കിലും ഒരു വേരിയബിൾ എടുക്കുക. ഹിയർ ടേക്ക് എക്സ്. എക്സ് ആണെങ്കിൽ b1 വാല്യൂ 1:x എക്സ്, b2 വാല്യൂ 2:x 2x. അപ്പൊ b1:b2 = 1:2 ആണെങ്കിൽ b1 = x. ടേക്ക് എനി പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് b2 = 2x. ഇതേപോലെ ഹൈറ്റ് h1:h2 എഴുതണം. അപ്പൊ ടേക്ക് അനദർ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ്, x എടുക്കാൻ പറ്റിയ വേറെ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ്. h1 എന്ന് പറഞ്ഞാൽ 1:y എന്നുള്ള കോൺസ്റ്റന്റ് എടുത്തേക്കണം. h2 എന്ന് പറഞ്ഞാൽ 3:y പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റുകൾ എഴുതി. ഇനി ഫസ്റ്റ് പിരമിഡിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 180 തന്നുണ്ട് എങ്കിലും നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. b1 എന്ന് പറഞ്ഞാൽ എന്താ? 1/3 b1² h1 ഇതല്ലേ ഫോർമുല വരിക. അപ്പൊ b1 വാല്യൂ ഇതാ എക്സ് ആണ്, h1 വാല്യൂ വൈ ആണ്. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1/3 × b1 = x²(y) = x²y/3 x²y/3. ഈ b1 വാല്യൂ ആണ് 180 എന്ന് തന്നേക്കുന്നത്. ദെർഫോർ x²y/3 = 180. ബി വൺ നമ്മൾ കണ്ടുപിടിച്ചത് x²y/3 ആണ്, അതിന്റെ വാല്യൂ ആണ് 180. അപ്പൊ x²y/3 = 180. ഇതിന് ഡിവൈഡഡ് ബൈ 3 നെ അങ്ങോട്ട് കൊണ്ടുപോവുക, അപ്പൊ x²y വാല്യൂ കിട്ടും. x²y = 180 × 3 = 540. x²y എന്നുള്ളതിന്റെ വാല്യൂ ആണ് 540. ക്വസ്റ്റ്യൻ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? വോളിയം ഓഫ് സെക്കൻഡ് പിരമിഡ് കണ്ടുപിടിച്ച് നോക്കാം. വാട്ട് ഈസ് ദ ഫോർമുല? b2 = 1/3 b2² h2. എല്ലാ സെക്കൻഡ് പിരമിഡിന്റെ വോളിയം കാണാൻ ഫോർമുല = 1/3. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് b2 ആൻഡ് h2. വാട്ട് ഈസ് b2?
2x b2 ന്റെ വാല്യൂ 2x ആണ് അപ്പോൾ b2 സ്ക്വയറിലോട്ട് 2x സ്ക്വയർ ഇൻടു h2 h2 എന്ന് പറഞ്ഞാൽ എന്താ 3y ആണ് 3y equal to 1 by 3 2x whole square 2 square എന്ന് പറഞ്ഞാൽ 4 ഇൻടു x സ്ക്വയർ 4x സ്ക്വയർ 2x whole square എന്ന് പറഞ്ഞാൽ 4x സ്ക്വയർ ഇൻടു 3y 3y അപ്പോൾ ഈ 3 യും ക്യാൻസൽ ചെയ്യും ബാക്കി അവിടെ എന്താ ഇവിടെ 4 ഉണ്ട് 4 ഉണ്ട് പിന്നെ x സ്ക്വയർ ഉണ്ട് പിന്നെ y ഉണ്ട് 3 3 ക്യാൻസൽ 4 ഇൻടു x സ്ക്വയർ ഇൻടു y നമുക്ക് കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം വോളിയം ഓഫ് സെക്കൻഡ് പിരീഡ് 118 തന്നുണ്ട് അതേപ്പോ വോളിയം ഓഫ് സെക്കൻഡ് പിരീഡ് പിരീഡ് എത്രയാണ് ആക്യുറേറ്റ് വാല്യൂ കണ്ടുപിടിക്കണം അതിനാണ് ഇപ്പൊ എക്സ് സ്ക്വയർ വൈയുടെ വാല്യൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് ഈക്വൽ ടു 4 ഇൻടു എക്സ് സ്ക്വയർ വൈ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ വൈ 540 4 ഇൻടു 540 മൾട്ടിപ്ലൈ ചെയ്യാം 54 ഇൻടു 4 2160 2160 കാര്യങ്ങളാണ് തന്നേക്കുന്നത് എന്നിട്ട് ബി വൺ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു ബി വൺ 180 തന്നിട്ടുണ്ട് ബി വൺ ഫോർമുല അപ്ലൈ കണ്ടുപിടിക്കുമ്പോൾ എക്സ് സ്ക്വയർ വൈ ബൈ ത്രീ എന്ന് കിട്ടും ഇതിന്റെ വാല്യൂ ആണ് 180 എക്സ് സ്ക്വയർ വൈ ബൈ ത്രീ ഈക്വൽ ടു 180 എന്നാൽ എക്സ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ 180 ഇൻറ്റു 3 540 എന്ന് കിട്ടും ഇനി വീണ്ടും ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത 2160 സെന്റിമീറ്റർ ക്യൂബ് ഓക്കെ നൗ The first solid in the chapter, square pyramid is over. It's a sort of surface area, volume, edges, all of them. Next, we will next class le another pyramid. Cone. Okay, thank you.